ഹബീബായ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ മദീന ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ ഹിജാജിന്റെ മക്കയും തായിഫും ഒക്കെ അടങ്ങുന്ന പ്രദേശത്തിന്റെ ഗവർണറായി നിയമിക്കുകയായി. പക്ഷേ ഗവർണറായി നിയമിതനായെങ്കിലും ശരി, അധികാരം കയ്യിലെത്തിയപ്പോഴും കേൾക്കണേ, അധികാരം കയ്യിലെത്തുകയാണ്. ആഗ്രഹിച്ചിട്ടില്ല എന്റെ പ്രിയമുള്ള സഹോദര, ജീവിതത്തിൽ അധികാരം കയ്യിലെത്തുകയാണ്. അത് തന്നെ വിശുദ്ധമായ മദീന ഉൾക്കൊള്ളുന്ന ഹിജാസിന്റെ മക്ക ഉൾക്കൊള്ളുന്ന ഹിജാസിന്റെ അധികാരമാണ്. ഗവർണറായി നിയമിതനായിട്ടും ഉമറുബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ജോലിയിൽ പ്രവേശിക്കാൻ കൂട്ടാക്കുന്നില്ല, ജോലിയിൽ പ്രവേശിക്കുന്നില്ല. വലീദ് തന്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ഉമർ എന്റെ മദീനയുടെ ഗവർണറായി ചുമതലയേൽക്കാൻ പോകാത്തത്? എന്താ ഉമർ മദീനയുടെ ഗവർണറായി ചുമതലയേൽക്കാൻ പോകാത്തത്? ആ ഉദ്യോഗസ്ഥന്മാർ ഉമറിനെ വിവരമറിയിച്ചു. വലീദിന്റെ മുമ്പിൽ വന്ന ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വലീദിന്റെ മുമ്പിൽ വന്ന വലീദ് ചോദിച്ചു, എന്താ പോകാത്തത്? അപ്പൊ പറഞ്ഞു, മദീനയിൽ ഇതിന്റെ മുമ്പുണ്ടായിരുന്ന ഗവർണർമാർ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾക്ക് രാജാവിരാജനായ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയാൻ ഉമറിനെ കഴിയില്ല. അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അനർത്ഥങ്ങളോട് പൊരുത്തപ്പെടാൻ, അവർ കാണിച്ചു വെച്ച അതിക്രമങ്ങളുടെ വഴി പിന്തുടരാൻ കഴിയില്ല. അതുകൊണ്ട് ഉമറിന് അധികാരം വേണ്ട, അധികാരം നിങ്ങൾ തിരിച്ചെടുക്കണേ. എനിക്ക് മദീനെ ഉൾക്കൊള്ളുന്ന ഹിജാസിന്റെ അധികാര സ്ഥാനം എനിക്ക് വേണ്ട, ഗവർണർ സ്ഥാനം എനിക്ക് വേണ്ട. എന്തുകൊണ്ടായിരുന്നു മദീനെ അടക്കമുള്ള ഹിജാസിനെ അതിന് മുമ്പ് വന്ന ഉമയ്യത്തിന്റെ ഉമവി ഭരണകാലഘട്ടത്തിൽ കടന്നു വന്ന പല ഭരണാധികാരികളും തങ്ങളുടെ അതിക്രമങ്ങൾ കൊണ്ട് നാശമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ പറഞ്ഞത്, അവരുടെ പേര് പിന്തുടരാനാണെങ്കിൽ ഞാൻ അധികാരം ഏറ്റെടുക്കാൻ തയ്യാറില്ല. ഉടനെ തന്നെ വലീദ് പറഞ്ഞു, ഇല്ല, അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന അനിസ്ലാമികമായ രീതിയിൽ നിങ്ങൾ പിന്തുടരേണ്ടതില്ല. നിങ്ങൾ അവരിൽ അല്ലാഹുവിന്റെ വിധി മതത്തിൽ വരുത്തിക്കോളോ. അപ്പോഴാ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായത് ഉമറുബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കൈക്കൊള്ളോ. നിങ്ങൾക്ക് പരിശുദ്ധമായ മദീനയിലേക്ക് ചെല്ലുകയാണ്. പരിശുദ്ധമായ മദീനയിലേക്ക് ചെന്നതാടെ ഗവർണറായി നിയമിതനായ ഉമറുബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചെയ്തതെന്താണെന്റെ സഹോദര, അന്ന് ഗവർണർമാരുടെ കൊട്ടാരങ്ങളിൽ പാട്ടുപാടാൻ ആളുകൾ കയറിവരുന്ന കാലമാണ്. പാട്ടുപാടി ഖലീഫമാരെ സന്തോഷിപ്പിച്ച് എമ്പാടും കൈമറയെ വാങ്ങി, അതേപോലെ ഗവർണർമാരെ സന്തോഷിപ്പിച്ച് കൈ നിറയെ വാങ്ങി തിരിച്ചു പോകുന്ന കാലഘട്ടമാണ്. ആ ഗവർണർമാരെ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ഉമറെ കയറി ചെല്ലുകയാണ് റളിയല്ലാഹു അൻഹു. ഉമറുബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കയറി ചെന്നപ്പോ മദീനയിലെ പ്രമുഖനായ പണ്ഡിതന്മാരെ വിളിക്കുകയാണ്. തുടങ്ങുന്ന പത്തോളം പണ്ഡിതന്മാരെ വിളിച്ചു, താൻ താമസിക്കുന്ന കൊട്ടാരത്തിലേക്ക് വിളിച്ചു. വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു കാര്യത്തിൽ നിങ്ങളുടെ സഹായം തേടാനാ. അവർ ചോദിച്ചു, അങ്ങേക്ക് എന്ത് സഹായമാണ് വേണ്ടത്? അപ്പൊ പറഞ്ഞു, എന്റെ ഉദ്യോഗസ്ഥന്മാർ മദീനയുടെ ചുമതല, മദീന ഉൾക്കൊള്ളുന്ന ഹിജാസിന്റെ ചുമതല എനിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ മദീന അടക്കമുള്ള എന്ന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തിൽ വല്ല ഉദ്യോഗസ്ഥന്മാരും അനർത്ഥം ചെയ്യുകയോ അല്ലാഹുവിന്റെ ദീനിനെതിരായി പ്രവർത്തിക്കുന്നതായോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിവരം എന്നെ അറിയിക്കണേ. നിങ്ങളാണല്ലോ ആലിമീങ്ങൾക്കാണല്ലോ അല്ലാഹുവിന്റെ ദീന് മനസ്സിലാക്കാൻ കഴിയുക. നിങ്ങൾ ആലോചിക്കണം, ആദ്യമായി മദീനയിൽ കടന്നു വന്ന മഹാനവർകൾ ചെയ്ത പ്രവർത്തനം അതായിരുന്നു. മാത്രമല്ല, ഏതാനും വർഷങ്ങളോളമാണ് മദീനയുടെ ഗവർണറായി തുടർന്നത്. ഏതാനും വർഷങ്ങൾ കൊണ്ടെന്തല്ല മാറ്റമാ മദീനയിലുണ്ടാക്കിയത്. വിശാലമായ റോഡുകൾ നിർമ്മിച്ചു. മാത്രമല്ല, പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം നൽകാനായി വിശാലമായ ഭക്ഷണ ഹാളുകൾ നിർമ്മിച്ചു. ഭക്ഷണത്തിന് പട്ടിണി കിടക്കുന്ന, ഭക്ഷണത്തിന് കട്ടപ്പെടുന്നവർ, പട്ടിണി കിടക്കുന്നവർ ഹിജാസിന്റെ തെരുവിലും കാണാനും പാടില്ല. അന്നത്തിന് വകയില്ലാത്തവർക്ക് മുഴുവനെ കടന്നു വന്ന് ഭക്ഷണം കഴിക്കാൻ പ്രത്യേകമായ ഗവർണറുടെ അധികാരത്തിലുള്ള
മേൽനോട്ടത്തിലുള്ള ഭക്ഷണശാലകൾ നിർമ്മിക്കപ്പെട്ടു. മാത്രമല്ല ആ കാലഘട്ടത്തിലെ മഹാനായ നബിയായ റസൂലുള്ളാഹിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മസ്ജിദുൽ നബവിയുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അന്ന് വരെ ആളുകൾ അതിന് മുമ്പുള്ള ഖലീഫമാർ വിപുലീകരണം നടത്തിയപ്പോ പല ആചാരങ്ങളും ചരിത്രത്തിന്റെ അവശിഷ്ടങ്ങളും മാഞ്ഞു പോകുന്നത് കൊണ്ട് അധികാരികൾക്കെതിരെ മദീനക്കാർ ശബ്ദമുയർത്തിയിട്ടുണ്ടായിരുന്നു. ാഹുവന്നവന്റെ കാലമായപ്പോഴേക്ക് വിശാലമായി ഇസ്ലാമിക സാമ്രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ മദീന പള്ളിയിലേക്ക് നിഷ്കരിക്കാനും സിയാറത്തിനും വരുന്നുണ്ട്. സൗകര്യം മദീനാകുന്നില്ല. മദീനക്കാർക്ക് വളരെ നല്ല രീതിയിൽ കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് റൗദ ശരീഫടക്കമുള്ള ഭാഗത്ത് വിപുലീകരണ പ്രവർത്തനം നടത്തിയത് സയ്യിദുന ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹുവന്നതായിരുന്നു. ആ കാലഘട്ടത്തിൽ ആ പ്രസിദ്ധമായൊരു സംഭവം ഉണ്ടായത് തങ്ങളുടെ ഷരീഫ് ഉൾക്കൊള്ളുന്ന ഭാഗത്ത് കിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിഭാഗം മുതൽ കെട്ടിപ്പൊക്കുവാനായി കിളച്ചുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്ന് ഒരു കാല് പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാവരും പേടിച്ചുപോയി. ഒരു കാല് യാതൊരു തകരാറും പറ്റിയിട്ടില്ല. കഫം കൂടെ തെറിച്ചു പോയിട്ടേ ഉള്ള ജീവനുള്ള ആരുടെ കാൽഭാഗം പോലെ തന്നെ. ആകെ പേടിച്ചുപോയവർ ആകെ പേടിച്ചുപോയി എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോഴാ മഹാനായ ഒരുവത്തിന് സുബൈർ റളിയല്ലാഹു ആ വഴിക്ക് കടന്നു വരുന്നത്. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും തങ്ങളെയും സഹാബികളെയും കണ്ട് പരിചയമുള്ള ആളാണ് ഒരുവത്ത്. ഇവർ മനസ്സിലാക്കിയത് മുത്തനബിയുടെ കാൽപാദമാണതെന്നാണ്. പേടിച്ചെന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാ ഒരുവത്ത് വന്നുകൊണ്ട് ആ കാല് ശ്രദ്ധിച്ചോ കാല് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞോ ഇത് റസൂലുള്ളാഹിന്റെ കാലല്ല, ഇത് നമ്മുടെ ഗവർണറായി നിയമിതനായ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാമഹനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദമാണ്. പിൽക്കാലത്ത് രണ്ടാമതെന്നറിയപ്പെട്ട മഹാനായ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ പിതാമഹനെ കാണാനും കഴിഞ്ഞില്ലെങ്കിലും കാൽപാദം കാണാനുള്ള സൗഭാഗ്യം അല്ലാഹു കൊടുത്തു. ഒരുപക്ഷേ ആ കാൽപാദം അക്ഷരം പ്രതി പിൽക്കാലത്ത് പിന്തുണ്ടെന്നതിന്റെ സൂചനയാകാം. അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിനായി സംഭവം ഉണ്ടായത്. ഏതായാലും ശരി, മദീനയിൽ വല്ലാതെ ലഭിച്ച ചെറിയ സമയം കൊണ്ട് തന്നെ മദീന ഉൾക്കൊള്ളുന്ന ഹിജാസിൽ വല്ലാത്ത മാറ്റമുണ്ടാക്കി. മഹാനായ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലാണ് മഹാനവരകൾ ഖലീഫയായിരുന്ന വലീദിന് കത്തെഴുതുന്നത്. വലീദിന്റെ ഇറാഖിലെ ഗവർണറായിരുന്ന ഹജ്ജാജ് ബിനു യൂസഫ് ധിക്കാരിയായിരുന്നു, പരാക്രമിയായിരുന്നു, ഒരുപാട് അയലുനീങ്ങളെ തന്റെ വാളുകൊണ്ട് കൊന്നു കളഞ്ഞ ആളാണ് ഹജ്ജാജ് ബിനു യൂസഫ്. അതുകൊണ്ട് തന്നെ അയലുനീങ്ങളുടെ രക്തം കുടിച്ച കയ്യന്റെ ഉടമയായ ഹജ്ജാജ് ബിനു യൂസഫിനെ മദീനയിലേക്ക് കയറാൻ അനുവദിക്കരുത് എന്ന് ഖലീഫക്ക് കത്തെഴുതി. ആര്? മദീനയുടെ ഗവർണറായ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഹജ്ജാജ് ബിനു യൂസഫ് ഇറാഖിന്റെ ഗവർണറായി നിയമിതനായ ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചതെന്തായിരുന്നുവെന്നറിയുമോ? ആളുകളെ നോക്കിയിട്ട് ഇറാഖുകാരോട് പറഞ്ഞോ, വാളിങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞോ, നിങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളുടെ രക്തത്തിന് ദാഹിക്കുന്ന വാളാണ് എന്റെ കയ്യിലുള്ള വാളെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ വാളിന് പറ്റുന്ന ഒരുപാട് തലകളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇത്ര ക്രൂരമായി സംസാരിച്ചാണ് ഹജ്ജാജ്. അതുകൊണ്ട് ഹജ്ജാജിനെ കുഞ്ഞുനബിയുടെ കാരുണ്യത്തിന്റെ പ്രവാചകനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിൽ പോലും മക്കൾ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ അത് അമുസ്ലിങ്ങളുടെ മക്കളാണ് നബി എന്ന് പറഞ്ഞപ്പോ അമുസ്ലിങ്ങളുടെ മക്കളാണെങ്കിലും കുഞ്ഞുമക്കൾ എന്ത് തെറ്റ് ചെയ്തുവെന്ന് ചോദിച്ച കാരുണ്യത്തിന്റെ പ്രവാചകനായ കുഞ്ഞുനബിയുടെ മദീനയിലേക്ക് ഹജ്ജാജ് കടന്നു വരാനുള്ള അനുവാദം കൊടുക്കരുതെന്ന് പറഞ്ഞു. ഇത് ഹജ്ജാജിന് വല്ലാത്ത ശത്രുത ഉണ്ടാക്കി. ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു എന്നിവരോട് ഈ ശത്രുത പകയായി വളർന്നു. മാത്രമല്ല ഇതിന് പകരം വീട്ടാൻ ഹജ്ജാജ് ആഗ്രഹിച്ചു. എന്നിട്ടോ ഖലീഫയായിരുന്ന വലീദിന്റെ അടുത്ത് ചെന്നുകൊണ്ട് മഹാനായ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരദൂഷണം
ഉമറും പറഞ്ഞു പരത്തി ഖലീഫാദിൽ അകപ്പെട്ടു പോയി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ മദീനയുടെ ഭരണസാരിത്വത്തിൽ നിന്ന് ഗവർണർ സ്ഥാനത്ത് നിന്ന് ഖലീഫയായ വലീദ് നീക്കം ചെയ്യുകയായി. നീക്കം ചെയ്തപ്പോഴോ അൽഹംദുലില്ലാഹ് കൽക്കണ്ട പ്രിയമുള്ള സഹോദര, ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തപ്പോ നീക്കം ചെയ്ത ഖലീഫക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയതല്ല, ആ സെക്കൻഡിൽ പ്രഖ്യാപിച്ചു അൽഹംദുലില്ലാഹ് വലിയൊരു ഭാരത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ റബ്ബേ നിനക്ക് സ്തുതി. നേരെ തന്റെ വീട്ടിലേക്ക് പോയി. ഒരു സാധാരണക്കാരനെ പോലെ ജീവിതം നയിക്കുകയാണ് മഹാനവർകൾ. ആ ഘട്ടത്തിലാണ് തന്നെ അധികാരപ്രാപ്തനാക്കിയ വലിയവിന്റെ കാലഘട്ടത്തിൽ ശക്തിക്കണമെന്റെ സഹോദര. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ, അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിഞ്ഞുകുത്തുന്നവർ ജീവിതത്തിലെ വെളിച്ചമാണ്. അതേ കാലഘട്ടത്തിലാണ്, നിങ്ങൾ ആലോചിക്കണം, അതേ വലീദിന്റെ കാലഘട്ടത്തിലാണ്. എന്റെ റോമക്കെതിരെ ഒരു യുദ്ധം നടക്കുകയാണ്, പ്രതിസന്ധി തരുന്ന യുദ്ധമാണ്, വല്ലാതെ പ്രയാസപ്പെടുന്ന യുദ്ധം. ആ യുദ്ധത്തിലാണ് യുദ്ധത്തിന് ആഹ്വാനം വന്നപ്പോൾ മദീനയുടെ ഗവർണറായി പിന്നെ തന്നെ അധികാരത്തിൽ നിന്ന് ബ്രഹ്മനാക്കി, ഇതെല്ലാം അധികാരത്തിൽ നിന്ന് ബ്രഹ്മനാക്കിയിട്ട് തന്നെ തരം താഴ്ത്തിയ വലീദിന്റെ കാലഘട്ടത്തിലെ ആ യുദ്ധ സൈന്യത്തിൽ വാളേന്തി പുറപ്പെടുകയാണ്. ആളുകൾ ചോദിച്ചു, ഉമറേ നിന്നെ നിന്നിച്ച ആളല്ലേ വലീദ്, എന്നിട്ട് പിന്നെ വലീദിന്റെ സൈന്യത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വരികയോ? അപ്പൊ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഞാൻ വലീദിനല്ല യുദ്ധം ചെയ്യുന്നത്, എന്റെ പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടിയാണ് ഞാൻ പോരാട്ടത്തിനിറങ്ങുന്നതെന്ന് പറഞ്ഞ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചിന്തിക്കണം എന്റെ സഹോദര. ഭൗതികമായ കാര്യലാഭത്തിലല്ല അധികാരങ്ങൾ. കേൾക്കണേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണല്ലോ. ഭൗതികമായ കാര്യലാഭത്തിലല്ല അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് കരുണ ചെയ്യാനും നന്മ ചെയ്യാനും ആകണേ എന്ന് പഠിപ്പിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു.